സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയെ തുടർച്ചയായ മൂന്നാം മത്സരത്തിലും കേരളത്തിന് വിജയം. ഡൽഹി ഉയർത്തിയ 213 റൺസ് വിജയലക്ഷ്യം ഒരു ഓവർ ബാക്കി നിൽക്കെ 4 വിക്കറ്റ് നഷ്ടത്തിൽ കേരളം മറികടക്കുകയായിരുന്നു. 91 റൺസെടുത്ത ഉത്തപ്പയുടെയും 71 റൺസെടുത്ത വിഷ്ണു വിനോദിന്റെയും തകർപ്പൻ ബാറ്റിംഗിലാണ് കേരളം ദില്ലിയെ മറികടന്നത്. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗ് ഇറങ്ങിയ ഡൽഹിക്ക് 77 റൺസെടുത്ത ശിഖർ ധവന്റെ പ്രകടനമാണ് മികച്ച സ്കോർ സമ്മാനിച്ചത്. കേരള ബൗളർമാരെ കാഴ്ചക്കാരാക്കി ദില്ലി ബാറ്റ്സ്മാൻ ബാറ്റ് വീശിയപ്പോൾ വെറും 4 വിക്കറ്റുകൾ മാത്രമേ ദില്ലിക്ക് നഷ്ടമായുള്ളൂ. കേരളത്തിന് വേണ്ടി ശ്രീശാന്ത് 2 വിക്കറ്റ് വീഴ്ത്തിയെങ്കിലും 4 ഓവറിൽ 46 റൺസ് വിട്ടുകൊടുത്തു. കെ എം ആസിഫ്, എസ് മിഥുൻ എന്നിവർ ഓരോ വിക്കറ്റ് വീഴ്ത്തി. 48 പന്തിൽ 3 സിക്സറിന്റെയും 7 ഫോറിന്റെയും അകമ്പടിയോടുകൂടിയാണ് ധവാൻ 77 റൺസ് നേടിയത്. മനോഹരമായ സ്ട്രോക്ക് പ്ലേയിലൂടെ തകർത്തടിച്ച ധവാന്റെ ഇന്നിംഗ്സ് ആണ് ദില്ലിയുടെ റൺറേറ്റ് ഉയർത്തിയത്. അവസാന ഓവറുകളിൽ ലളിത് യാദവിന്റെ കൂറ്റിനടികൾ കൂടെ ആയപ്പോൾ ദില്ലിയുടെ സ്കോർ 200 കടന്നു. 25 പന്തിൽ 5 ബൗണ്ടറികളുടെയും 3 സിക്സറുകളുടെയും അകമ്പടിയോടെ 52 റൺസാണ് ലളിത് നേടിയത്. അനുജ് റാവത്ത് 10 പന്തിൽ 27 റൺസുമായി ലളിതിന് കൂട്ടായി പുറത്താവാൻ നിന്നു. ഇരുവരും 5 വിക്കറ്റിൽ 56 റൺസ് കൂട്ടിച്ചേർത്തു. ധവൻ, നിതീഷ് റാന എന്നീ മുൻനിര താരങ്ങളെയാണ് ശ്രീശാന്ത് മടക്കിയത്. 213 റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ കേരളം മുൻ മത്സരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി തുടക്കത്തിലെ തിരിച്ചടി നേരിട്ടു. കഴിഞ്ഞ കളിയിൽ മുംബൈക്കെതിരെ തകർത്താടിയ മുഹമ്മദ് അസറുദ്ദീൻ നേരിട്ട ആദ്യ പന്തിൽ തന്നെ പുറത്തായി. ഇശാന്ത് ശർമ്മയുടെ പന്തിൽ വിക്കറ്റ് കീപ്പർ അഞ്ജു റാവത്ത് പിടിച്ചാണ് അസർ പുറത്തായത്. പിന്നീടെത്തിയ സഞ്ജുവിനും കാര്യമായൊന്നും ചെയ്യാനായില്ല. 10 പന്തിൽ നിന്ന് 16 റൺസെടുത്ത സഞ്ജു സാംസൺ പ്രദീപ് സാംഗ്വാൻ വിക്കറ്റ് നൽകി മടങ്ങി. സച്ചിൻ ബേബി 11 പന്തിൽ കൂറ്റനടികളോടെ 22 റൺസ് നേടിയെങ്കിലും വലിയ ഇന്നിംഗ്സാക്കി മാറ്റാൻ സാധിച്ചില്ല. ലളിത് യാദവാണ് സച്ചിൻ ബേബിയെ പുറത്താക്കിയത്. എന്നാൽ മുൻ മത്സരങ്ങളിൽ പിന്തുണക്കാരന്റെ റോൾ നിർവഹിച്ച ഉത്തപ്പ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കേരളത്തെ മുന്നിൽ നിന്ന് നയിച്ചു. ഉത്തപ്പയ്ക്ക് കൂട്ടായി വിഷ്ണു എത്തിയതോടെ 2 അറ്റത്ത് നിന്നും റൺസ് പ്രഹരിച്ചു. 54 പന്തിൽ 3 ബൗണ്ടറികളുടെയും 8 സിക്സറുകളുടെയും അകമ്പടിയോടെ സെഞ്ചുറിക്ക് 9 റൺസ് അകലെ ഉത്തപ്പ മടങ്ങുമ്പോൾ കേരളം വിജയം ഉറപ്പിച്ചിരുന്നു. ഉത്തപ്പയോളം പ്രാധാന്യം അറിയിച്ച ഇന്നിംഗ്സ് ആയിരുന്നു വിഷ്ണുവിന്റേതും. 200 മുകളിൽ ഒരു സ്കോർ ചേസ് ചെയ്യുമ്പോൾ 71-3 എന്ന നിലയിലായ കേരളത്തെ കൂറ്റനടികളുടെ മത്സരത്തിൽ സജീവമാക്കിയതിൽ വിഷ്ണുവിനും പ്രധാന പങ്കുണ്ട്. 38 പന്തിൽ 3 ബൗണ്ടറികളുടെയും 5 സിക്സറുകളുടെയും അകമ്പടിയോടെ 71 റൺസ് നേടിയ വിഷ്ണു പുറത്താകാൻ നിന്നു. നിർണായകമായ 4ാം വിക്കറ്റിൽ ഇരുവരും 66 പന്തിൽ 133 റൺസാണ് ചേർത്തത്. കരുത്തരായ ഡൽഹിയെ കൂടി പരാജയപ്പെടുത്തിയതോടെ ഗ്രൂപ്പ് ഇയിൽ കേരളം 1ാമതെത്തി. ആദ്യ മത്സരത്തിൽ പോണ്ടിച്ചേരിയെയും 2ാം മത്സരത്തിൽ കരുത്തരായ മുംബൈയെയും കേരളം പരാജയപ്പെടുത്തിയിരുന്നു. ഇത്തവണ സഞ്ജുവിന്റെ നേതൃത്വത്തിൽ 2 കൽപ്പിച്ചാണ് കേരളത്തിന്റെ വരവ്. കിരീടം നേടാൻ തക്കമുള്ള മികച്ച സന്തുലിതമായ ടീമാണ് കേരളത്തിന്റേത്. ഒരു താരത്തെ മാത്രം ആശ്രയിച്ചല്ല ഇത്തവണ കേരളത്തിന്റെ ടീം എന്നുള്ളത് തന്നെയാണ് കേരളത്തെ ടൂർണമെന്റിൽ ഫേവറേറ്റുകളാക്കുന്നത്.